പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ചേലക്കരയിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ചർച്ചയാകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് ഒറ്റയാൾ പോരാട്ടമാണ്, അതിൽ യു ആർ പ്രദീപ് എന്തായാലും ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മുസ്ലിം ലീഗാണ് ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് എന്നാണ് പുതിയതായിട്ട് വരുന്ന വാർത്തകൾ. കെ എസ് ഹംസ എന്ന അധികായകൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഹംസയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിക്കൊണ്ട് മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ചേലക്കരയിൽ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിലെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം അമീർ, അവിടുത്തെ മെമ്പർ കൂടിയായിട്ടുള്ള മുള്ളൂർക്കര പഞ്ചായത്തിലെ മെമ്പർ കൂടിയായിട്ടുള്ള പി എം അമീറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. സി എ റഷീദ്, ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സി എ റഷീദ്, അതേപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള സി എച്ച് റഷീദ്, പി എം സാദിഖലി എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തന രീതി നടക്കുന്നത്. സ്ട്രാറ്റജിയാണ്, ഗംഭീര സ്ട്രാറ്റജിയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടി എം പ്രതാപിന്റെ ഇലക്ഷനൊക്കെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് സി എ റഷീദ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള വാർ റൂമൊക്കെ സജ്ജീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ, യൂത്ത് ലീഗിന് പ്രത്യേകമായിട്ടുള്ള ചാർജ് കൊടുത്തിരിക്കുന്നു. യൂത്ത് ലീഗ് ഓരോ വാർഡ് ജില്ലാ കമ്മിറ്റി, യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഓരോ വാർഡ് കേന്ദ്രീകരിച്ച്, ഓരോ പഞ്ചായത്തിലെ വാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിക്കൊണ്ടുള്ള രീതിയിലാണ് യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്നു. കെ എസ് ഹംസയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞു. കെ എസ് ഹംസ ഒന്നുമല്ല തൃശ്ശൂർ ജില്ലയിലെ പട്ടിയിൽ നിന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ചേലക്കര തിരിച്ചുപിടിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്, മറ്റാരെക്കാളും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന ഇലക്ഷനിൽ 4 പ്രാവശ്യം അവിടെ തോറ്റിട്ടുണ്ട്, ഇനി വരുന്ന ഇലക്ഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള പടലപ്പിണക്കം കൊണ്ട് മാത്രമാണ് ചേലക്കര കയ്യിൽ നിന്ന് പോയത്. പിന്നീട് ഉള്ളതിലൊന്നും തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഇതേ സംഭവം തന്നെയാണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. എന്നാൽ ഗുരുവായൂരിൽ ലീഗ് സ്വീകരിച്ച ഈ ഒരു രീതി ഗുരുവായൂരിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുമോ എന്നത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അരക്കെട്ട് മുറുക്കിക്കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സി എച്ച് റഷീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള സി എച്ചിന്റെയും പി എം സാദിഖ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് സ്ട്രാറ്റജി ഒരുക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ലീഗ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. ചേലക്കര രമ്യക്കൊപ്പം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യു ആർ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഒരു തോൽവിയിലേക്കാണ് ചേലക്കരയിൽ നിന്ന് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേലക്കരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചേലക്കര ആലത്തൂര് തിരിച്ചുപിടിച്ച പോലെ രമ്യ ചേലക്കര തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചേലക്കരക്കാർക്ക് ചേലുള്ള രമ്യയെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രം പറയുകയാണ്. അത് മുസ്ലിം ലീഗിലൂടെ സാധ്യമാകുന്നു എന്നുള്ള വേറൊരു രീതി, മുസ്ലിം ലീഗിലൂടെ ഈ ഒരു ചരിത്രം ഉറപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് ചേലക്കരയിലെ തങ്ങളുടെ അപ്രമാദിത്യം എന്താണ് എന്നും തങ്ങളുടെ കരുത്ത് എന്താണ് എന്നും തെളിയിക്കുകയാണ്. ജില്ലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലങ്ങളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കരുത്തുള്ളത്. 1 ഗുരുവായൂർ നിയോജക മണ്ഡലം, 2 ചേലക്കര നിയോജക മണ്ഡലം. ഈ ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് വാശിയേറിയ പോരാട്ടമാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള സ്ട്രാറ്റജി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് 100% ഉറപ്പാണ്. ചേലക്കര രമ്യ ഹരിദാസിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്.